അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വല ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. بسم الله الرحمن الرحيم. افلا يتدبرون القران ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا. بديله വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ആദരണീയ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രിയമുള്ള നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനുൽ ഇസ്ലാമിൻ്റെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങൾ വിശദീകരിക്കുവാൻ നമ്മളെ ഒത്തുചേർന്നത് സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇനി കൂടുതലായി ആമുഖത്തിൻ്റെ ആവശ്യമില്ല. നേരിട്ട് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കപ്പെടാനുണ്ടായ സാഹചര്യം ബഹുമാനായ സി പി സലീം സാഹിബ് വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ പേരോട് സത്താഫി പറഞ്ഞ ചില വിഷയങ്ങളും അതോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ഇൻഷാല്ലാ ഏതായാലും വല്ലാതെ ദീർഘിക്കാതെ ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ പേരോട് മുസ്ലിയാരോട് വന്നിട്ട് കാര്യമായി പറഞ്ഞ ഒരു കാര്യം, 25 വർഷത്തോളം കിതാബ് ഓതിപ്പഠിച്ച നമ്മൾ സുന്നി പണ്ഡിതന്മാർ അവർക്കെതിരെ ഓതിപ്പടിക്കാത്ത മുജാഹിദുകൾ പറയാനായിട്ടില്ല, അതുകൊണ്ട് അത് നിങ്ങൾ സ്വീകരിക്കേണ്ട. 25 കൊല്ലത്തോളം ഓതിപ്പടിച്ച ആ മുസ്ലിയാക്കന്മാർ പറഞ്ഞത് കേട്ടാൽ മതി നിങ്ങൾ എന്ന ആശയത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. സഹോദരങ്ങളെ, ഈ 25 കൊല്ലം ഓതിപ്പടിക്കുകയായിരുന്നു, അല്ലെങ്കിലും ചില കുട്ടികൾ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ആയി, ആ 10-ാം ക്ലാസ് പാസ്സാകുമ്പോൾ 10 കൊല്ലം കൊണ്ട് ചില കുട്ടികൾ പാസ്സാവാറില്ല, ചില കുട്ടികൾ കൂടുതൽ സമയമെടുക്കും, ചില കുട്ടികൾ 15-ഉം 18-ഉം ഒക്കെ കൊല്ലം എടുത്തുകൊണ്ട് SSLC പാസ്സാകുന്നവരുണ്ട്. ഇരിക്കട്ടെ, ഏതായിരുന്നാലും അങ്ങനെ മുജാഹിദുകളൊന്നും വിവരമില്ലാത്തവരാണ്, വിവരമൊക്കെ അത് ഈ മുസ്ലിയാക്കന്മാരുടെ കയ്യിലാണ് എന്നാണ് അയാൾ പറഞ്ഞതിന് ചുരുക്കം. സഹോദരങ്ങളെ, ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഹസ്സൻ സക്കാഫി പൂക്കോട്ടൂർ എന്ന് പറയുന്ന ആള് പറഞ്ഞത്, പേരോട് സക്കാഫി ഒരു സക്കാഫിയാണല്ലോ, എന്താണ് സക്കാഫിമാരുടെ വിവരം? ഒരു സക്കാഫി തന്നെ അത് പറയുമ്പോ അതിന് ഒരു ഔദ്യോഗികതയുണ്ടല്ലോ. നിങ്ങൾക്ക് കേൾക്കാം, സക്കാഫിമാരുടെ വിവരം എന്ന് പറഞ്ഞാൽ ഈ കെ അബൂബക്കർ മുസിയാർ പറയാറുണ്ടായിരുന്നു അത്രേ. അതിനെ സംബന്ധിച്ച് നോട്ടീസ് ഒട്ടിക്കാനുള്ള ബിരുദം, പോസ്റ്റർ ഒട്ടിക്കാനുള്ള ബിരുദാനന്തര ബിരുദം, ഇതാണ് കാരന്തൂർ മർക്കസ് കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് ഈ നമ്മുടെ പേരോടക്കമുള്ള മുസ്ലിയാക്കന്മാർ 25 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയത്, പോസ്റ്റർ ഒട്ടിക്കാൻ. ഒന്ന് കേട്ടോ നിങ്ങൾ, നേരത്തെ എന്നെ കുറിച്ച് പറഞ്ഞോ, ഹസൻ സക്കാഫിക്ക് കിതാബ് തിരിയൂല, മദ്രസ പഠിപ്പിക്കാൻ പോലും ഹസൻ സക്കാഫിക്ക് കഴിയൂല, കിതാബ് തീരെ തിരിയൂല, തിരിയാൻ പറ്റിയോ? അവിടെ നിന്ന് സനദ് വാങ്ങിയത് നിങ്ങളല്ലേ അത് പറയേണ്ടത്? മഹാനാകുന്ന ശംസുലുലമ പറഞ്ഞു, നോട്ടീസ് ഒട്ടിക്കാൻ ബിരുദം, പോസ്റ്റർ ഒട്ടിക്കാൻ ബിരുദാനന്ത ബിരുദം,
അർത്ഥ സംഘക്കിടയില്ലാതെ ഷെയ്ഖ് ഇത് പറഞ്ഞപ്പോ വെറുതെയാണെന്ന് തോന്നിയോ? അല്ല, കിതാബ് തിരിയൂല, അവിടുന്ന് സനദ് വാങ്ങിയ ആളുകൾക്ക് എന്ന് നമ്മളല്ല അവര് തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അള്ളാ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു, 540 കുട്ടികള് ഞാൻ മർക്കസിൽ നിന്ന് പുറത്തിറങ്ങി ആ കൊല്ലത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. 540 കുട്ടികൾ. ഈ 540 കുട്ടികളിൽ 106 പേർക്ക് മാത്രമാണ് ഫസ്റ്റ് ക്ലാസ് കിട്ടിയത്, ബാക്കിയൊക്കെ സെക്കൻഡ് തേർഡ് ലാസ്റ്റ് 4 ക്ലാസ്സിലുള്ളത്. മാർക്ക് അടിസ്ഥാനത്തിൽ 106 പേർക്ക് ഫസ്റ്റ് ക്ലാസ്. ഈ 106 ഒന്നാം നമ്പർ നല്ല മാർക്കുള്ള ആള്, രണ്ടാം നമ്പർ അതിന്റെ നേരെ താഴെയുള്ള ആള്, മൂന്നാം നമ്പർ അതിന്റെ താഴെ, അങ്ങനെ പോന്നിട്ട് 72 നമ്പർ എന്റെ നമ്പറാണ്. അഥവാ 540 106 പേരിൽ ഫസ്റ്റ് ക്ലാസ് വാങ്ങിയ കൂട്ടത്തിൽ എന്റെ സനത് നിങ്ങൾക്ക് പരിശോധിക്കാം. എന്റെ സനത് ഞാൻ വീടിന്റെ ചുമരിൽ വെച്ചിരുന്നു, ഇപ്പോൾ ഞാൻ അതെടുത്ത് ഭദ്രമായി പെട്ടിയിലാക്കി. കാരണം ഇവരൊക്കെ 1,000,000 വീടാന്ന് പറയാറുണ്ടെങ്കിലും ആർക്കും എപ്പോഴും കൈയിട്ടാ കിട്ടും ആ സനത്, ഇവര് കൊണ്ടുപോകുന്ന എനിക്കറിയാം. അതുകൊണ്ട് ഭദ്രമായി വെച്ചു ആ സനത്. ഞാൻ ഇപ്പൊ ബഹുമാനത്തോടെ കൊണ്ട് നടക്കല്ലാന്നുണ്ടെങ്കിലും ആ ദറജത്തുൽ ഊല ഫസ്റ്റ് ക്ലാസ് എന്ന് അവർ രേഖപ്പെടുത്തി. ഫസ്റ്റ് ക്ലാസ് കിട്ടിയ ഹസ്സൻ കാഫിയെ പറ്റി കിതാബ് തിരിയൂലാണ് അവരല്ലേ പറയേണ്ടത്? അവരല്ലേ പറയേണ്ടത്? മലപ്പുറം ജില്ലയിൽ ഒരു ഭാഗത്ത് ഒരാൾ വന്ന് പ്രസംഗിച്ചു ഹസൻ സഖാഫിക്ക് കിതാബ് തീരെ തീയൂല. അപ്പൊ ഉടൻ തന്നെ ബഹുമാനപ്പെട്ട ഉമർ ദർസി ഈ പ്രസംഗം കേൾക്കുന്നുണ്ട്, ഉടനെ എഴുതി ചോദിച്ചു കിതാബ് തിരിയാതെ ഹസൻ സഖാഫിക്ക് ഫസ്റ്റ് ക്ലാസ് കൊടുത്തെങ്കിൽ സെക്കൻഡ് ക്ലാസിന്റെ അവസ്ഥ എന്തായിരിക്കും? ഉത്തരമില്ല, ആ ചോദ്യം മാറ്റി വെച്ചു. അടുത്തൊരാരോപണം എന്നെ കുറിച്ച്. അപ്പോ ഫസ്റ്റ് ക്ലാസ് കിട്ടിയ ഹസൻ സഖാഫിയെ പറ്റിയാണ് ആ പറഞ്ഞത്. പേരോടിന് ഏത് ക്ലാസ് നമുക്ക് അറിയില്ല, നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ എന്നിട്ട് ഇയാളാണ് 25 ഓതി പഠിച്ചിട്ടാണ് നമ്മളിത് പറയാൻ നടക്കുന്നത് എന്ന് പറഞ്ഞത്. ഇനി ഒരു രംഗം കൂടെ കാണാം. പേരോട് സഖാഫി ഇന്ന് പേരോടും പേരോടും തന്നെയാണ് കാര്യമായിട്ട് മുട്ടാൻ പോകുന്നത് ഇൻഷാല്ലാ. പേരോട് സഖാഫി ഒരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോ അദ്ദേഹത്തിന് അതൊരു കവിത ഇങ്ങനെ വായിച്ചിട്ട് അതിലൊരു വാക്കിന്റെ അർത്ഥം കിട്ടുന്നില്ല. അപ്പൊ അത് അടുത്തുള്ള ഉസ്താദിനോട് ചോദിക്കണം. ഇങ്ങനെ കിട്ടാതെ ചോദിക്കാമോ എന്ന് കുറ്റമുള്ള കാര്യമല്ല, പക്ഷെ അത് മുജാഹിദുകൾക്ക് വിവരമില്ല എന്നും പറഞ്ഞ് ഞങ്ങളിതൊക്കെ പഠിച്ചിട്ടാണ് നടക്കുന്നത് എന്നും പറഞ്ഞ് ആ ഹുങ്കും അഹങ്കാരം ഉണ്ടല്ലോ അത് നിർത്തണമാണ് നിങ്ങൾ പറയുന്നത്. ഇത് കഴിഞ്ഞ് മറ്റൊരു ഭാവം കാണാനുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇത് ഒരാളാണ്, ഇനി എന്റെ ബാക്കി ഇനി ആരാണ്, ഇനി അതിന്റെ പ്രതിനിധി ആരാണ്? അദ്ദേഹം പറയുന്നത് കേട്ടോളി. من قبل رسله فأويا الذي وعدي يدي يجمع الله അതേന്നെ മുൻപുതന്നെ ഞാൻ കൊടുത്തു വെച്ചിരിക്കുകയാണ്, അതേന്നെ സമാധാനം ഞാൻ കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം എന്റെ കൊടുതിയും എന്റെ കഷ്ടവും എന്റെ ഭാഗവുമാണ്. തവാക്കബത്ത് അൽഖിത്താബ് യൗമ ഇജാബതി ലസാഹമത്തിൽ അംലാക് തഖ്ദൂമ റൗളതി. എല്ലാ കുത്തുബുകളും ഞാന് എന്റെ മകന് ഇത് കൊടുത്ത് ഈ ഇജാബത്ത് ചെയ്യുന്ന സമയത്ത് എല്ലാ കുത്തുബുകളും തവാക്കബത്ത്, തവാക്കബത്ത് തന്നെ ഉസ്താദേ അർത്ഥം, സംഘം ചേർന്ന് വന്ന് നിന്നൂന, എല്ലാരും വന്നിട്ട് സംഘം ചേർന്ന് നിന്ന് എല്ലാ കുത്തുബുകളും ഇയാളെ മകനെ ഇങ്ങനെ സ്ഥാനത്തെത്തിക്കുമ്പോ. തവാക്കബത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഉസ്താദേ? ആ സംഘം ചേർന്ന് നിന്നൂന്നാ മറ്റേ ഉസ്താദ് പറഞ്ഞു കൊടുത്തു. ഇതിപ്പോ ഒരു കുഴപ്പമുള്ള കാര്യമല്ല, എന്ത് അർത്ഥം അറിയാത്ത ചോദിക്കാന്നല്ല. പക്ഷെ മുജാഹിദീങ്ങൾക്ക് വിവരമില്ല, ഞങ്ങൾ 25 ഓതി പഠിച്ചോലാണ് എന്ന് പറഞ്ഞ ആ ഒയന്ന വർത്താനുണ്ടല്ലോ അത് ശരിയല്ല. ഇതേ മുസ്ലിയാർ പറഞ്ഞ വർത്താനം കേട്ടോളൂ, എന്താണ്? ഞങ്ങളിത് പഠിച്ചിട്ടാണ് നടക്കുന്നതെന്ന് പറഞ്ഞ വലിയ അഹങ്കാരത്തിന്റെ വർത്താനം. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ പഠിച്ചിട്ട് തന്നെയാണ് സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കാൻ ഇറങ്ങിയത്, അല്ലാതെ അവിടെയും ഇവിടെയും പോയി ഇരുന്ന് നേരം പോക്കിയതല്ല. നന്നായി പഠിച്ചിട്ട് തന്നെയാ സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കുന്നത്, നിങ്ങൾ ഓർക്കണം. അപ്പോ ഈ നിലക്ക് വലിയ വാർത്ത, നന്നായി പഠിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന് ആശയം പ്രചരിപ്പിക്കാൻ നടക്കുന്നത് അല്ലേ? ഈ നിലക്ക് അഹങ്കാരത്തിന്റെ വർത്തനം നിങ്ങൾ ഒഴിവാക്കണം. ആ അല്ലാതെ ഒരർത്ഥം കിട്ടാതെ ചോദിക്കണത് പരാതിയായിട്ടോ അല്ലെങ്കിൽ ആ നിലക്കുള്ള പ്രശ്നമായിട്ടോ അല്ല ഈ പറയുന്നത്. അഹങ്കാരത്തിന്റെ സംസാരം പേരോട് മുസ്ലിയാരെ ഒഴിവാക്കണം നിങ്ങൾ. ഇനി നിങ്ങൾ നോക്കൂ, ഇയാളുടെ ഓരോ സംസ്കാരം എന്താണെന്നറിയോ? ഇപ്പൊ മുജാഹിദ് വാരിശേന ചില ക്ലിപ്പ് ഇട്ട് അതിന്റെ നിജസ്ഥിതി ഇവിടെ വിശദീകരിച്ചല്ലോ. അതിൽപ്പെട്ട ഒരു ക്ലിപ്പ്
മുജാഹിദ് ബാലിശ്ശേരി പ്രസംഗിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ നേതാവ് ആരാ അറിയോ എന്ന് പറഞ്ഞുകൊണ്ട് എ പി അബ്ദുൽ ഖാദർ മൗലവിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് മുസ്യാര് പറയാ, കണ്ടോ ഇവരെ നേതാവ് ആരാണ്? എ പി അബ്ദുൽ ഖാദർ മൗലവി, കറുത്തിട്ടൊരു മനുഷ്യൻ, പുന്നർ ഊതിയ പാടുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് മുജാഹിദ് നേതാവ് എ പി അബ്ദുൽ ഖാദർ മൗലവി നമ്മുടെ നേതാവോ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവ് എന്ന് പറഞ്ഞ ഏതർത്ഥത്തിനാ? അത് എല്ലാവർക്കും അറിയുന്നതല്ലേ. എന്നിട്ട് ഈ പേരോടൊക്കെ ഒരുപക്ഷെ ചില സഹോദരങ്ങൾ, ഇവിടെയുള്ള ഏതെങ്കിലും സഹോദരങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. പേരോടാണ് വലിയ ഉസ്താദാണ്, വലിയ മൊയ്ലിയാണ്. ആ വല്യന്റെ കോലാപ്പത് ഒന്ന് കണ്ടോളൂ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ മുജാഹിദിന്റെ നേതാവ് ആരാണ്? സുന്നിന്റെ നേതാവ് റസൂലുള്ളാഹി അൽഹംദുലില്ലാ. ഞങ്ങളുടെ നേതാവ് എ പി അബ്ദുൽ ഖാദർ മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യനാ, മെലിഞ്ഞ് കറുത്തിട്ടൊരു മനുഷ്യൻ, ഫൂന്നിർന്നൂതിയ പറഞ്ഞു, ഫൂന്നിർന്നൂതിയ പറഞ്ഞു, അങ്ങനത്തെ ഒരു മനുഷ്യൻ. യാതൊരു ജാടയില്ല, തലപ്പാവിന്റെ ഊക്കില്ല, ജുബക്കുപ്പായത്തിന്റെ ഊക്കില്ല, ലേ കോടിക്കണക്കിന് ഉറുപ്പിന്റെ കാറില്ല, തക്ബീറുകളില്ല, നാടൻ മനുഷ്യൻ. അങ്ങനെ ഒരു നാടൻ മനുഷ്യന്റെ അനുയായികളാണ് ഞങ്ങളൊക്കെ, അല്ലേ? അപ്പൊ മുജാഹിദിന്റെ നേതാവ് മെലിഞ്ഞ് കറുത്തിട്ട് ഒരു മനുഷ്യൻ, തൂതൻ ഊർമ്മം പാടിപ്പോവും. സുബ്ഹാനല്ലാഹ്, ഞങ്ങളെ നേതാവ് ആരാണെന്നറിയോ? അല്പം ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള അതേ ക്രിസ്താബ്ദം 571 മക്കയിൽ ജനിച്ച, തുല്യതയില്ലാത്ത ഭംഗിയുള്ള, തുല്യതയില്ലാത്ത ശരീരമുള്ള, ഏതൊരു മനുഷ്യനെയും ഏത് വിധത്തിലും ആകർഷിപ്പിക്കപ്പെടുന്ന എല്ലാ ലോകത്തിന്റെയും നേതാവ്, അതുല്യനായ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി, അത് ഞങ്ങളെ നേതാവാണ്. നിങ്ങളെ നേതാവ് ഊതുമ്പോ പാറിപ്പോകുന്ന കറുത്തിരുണ്ട മനുഷ്യന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഞങ്ങളുടെ നേതാവ്. ഈ നേതാവ് എന്നുള്ള പ്രയോഗം എല്ലാവർക്കും അറിയില്ലേ? സംഘടനാ നേതാക്കന്മാരെയും അതുപോലുള്ള ആളുകൾ നേതാവ് എന്ന് പറയാറില്ലേ? അത് ഗ്രൂപ്പ് വ്യത്യാസമന്നേ സംഘടനാ വ്യത്യാസം പറയാറില്ലേ? നിങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഒരു മറ്റൊരു സഖാഫി ഉണ്ടല്ലോ, പത്തപ്പീരത്തുകാരൻ സഖാഫി, അയാള് പറഞ്ഞു കാന്തപുരത്തെ കുറിച്ച് പറഞ്ഞിട്ട്, അതാ ഞങ്ങളുടെ നേതാവിന്റെ മൊബൈല്, മൊബൈലിന്റെ ഒരു പോരിശ പറയുന്നുണ്ട്, കാന്തപുരത്തിന്റെ മൊബൈലിന്റെ പോരിശ എന്താണ്? ഇവിടുന്ന് വിളിച്ചാൽ എങ്ങോട്ടും കിട്ടുന്ന മൊബൈല് വലിയ പോരിശാണ്, ഒന്ന് കേട്ടോളൂ. കാന്തപുരത്തിന്റെ ഞങ്ങളുടെ നേതാവിന്റെ മൊബൈല്, ഞങ്ങൾ കുടുതുണിക്ക് വടുതുണിയില്ല, ഈ ഓരിച്ചൊരിയുന്ന മഴയത്തുനിന്ന് കണക്കണക്കിൽ പുതപ്പില്ല, ഉസ്താദ് പാസാക്കി പുതപ്പ്, മൊബൈൽ വിളിച്ചിട്ട് മാറണോ ഇത്ര പുതപ്പിയോടോ? ആ എന്ത് സ്ഥാനത്തിലെ മൊബൈൽ ആ സീസാവ് കൂട്ടിക്കോളും, അത് എവിടെ ചെന്നാലും റേഞ്ച് കിട്ടുന്ന സീസാവണം. എന്ത് അത് മുറക്കോ ഉസ്താദ് ഉണ്ടാകുമ്പോഴും പഠനത്തിൽ പ്രവർത്തകം വലിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ചറിയാൻ പറ്റണം, അതാ ഞങ്ങളുടെ നേതാവ്. അതുകൊണ്ട് ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും മന്ദപ്പെടാൻ പറ്റിയ രീതിയിൽ നിങ്ങൾക്കൊക്കെ പോയി നോക്കി അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. മലപ്പുറം ടു ചേളാരി, ചേളാരി ടു മലപ്പുറം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പറ്റിയല്ല ഇത്, മുജാഹിദികളെ മൊബൈലിനെ പറ്റിയല്ല. ഔദ്യോഗിക സമസ്ത എന്ന് കോടതി പറഞ്ഞ ആ സമസ്തയെയും അവരുടെ നേതാക്കന്മാരുടെ മൊബൈലിനെ പറ്റിയുമാണ് ഈ പറഞ്ഞത്. ബാക്കി കേട്ടോളൂ. അത് എവിടെ ചെന്നാലും റേഞ്ച് കിട്ടുന്ന സീസാവണം. അത് മുറക്കോ ഉസ്താദ് ഉണ്ടാകുമ്പോഴും പഠനത്തിൽ പ്രവർത്തകം വലിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ചറിയാൻ പറ്റണം, അതാ ഞങ്ങളുടെ നേതാവ്. അതാ ഞങ്ങളുടെ നേതാവ് ആര്? റസൂലുള്ളാഹി മൊബൈലാണ് പറഞ്ഞത്. അല്പം ചുവപ്പ് കലർന്ന അല്ല, കാന്തപുരം മൊയ്ലിയാര് മൊബൈലിന്റെ കഥയാ പറഞ്ഞത്. അപ്പൊ നിങ്ങളെ നേതാവ് എന്ന് കാന്തപുരത്തെ കുറിച്ച് നിങ്ങളെപ്പോലുള്ള വേറൊരു സഖാഫി ക്ലാസ് എത്ര നമുക്ക് അറിയില്ല, ഫസ്റ്റോ സെക്കൻഡോ തേർഡോന്ന് ആ മുസ്ലിയാര് പറഞ്ഞു ഇല്ലേ? മുസ്ലിയാരെ, പേരോട് മുസ്ലിയാരെ, നിങ്ങളൊക്കെ ഈ പത്തപ്പിലി ആജാതി പറഞ്ഞെടുക്കണി തിരക്കല്ലേ, നിങ്ങളൊക്കെ പറഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാലോ മോശല്ലേ എന്ന് നിങ്ങളെങ്കിലും ചിന്തിക്കണ്ടേ, നിങ്ങളെങ്കിലും ചിന്തിക്കണ്ടേ സഹോദരങ്ങളെ. ഇനി എന്താണ് ഇവിടെ മുസ്ലിയാർ, പേരോട് മുസ്ലിയാരിട്ടൊരു ക്ലിപ്പ്, സലഫി ഫെസ്റ്റ്.